പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് മലയാളത്തിൻ്റെ പ്രിയകവിയായ സുഗതകുമാരി രചിച്ച കൊല്ലേണ്ടതെങ്ങനെ എന്ന കവിതയാണ്. സുഗതകുമാരിയുടെ ഏറെ പ്രശസ്തമായ കവിതയാണ് കൊല്ലേണ്ടതെങ്ങനെ എന്നത്. ഒരമ്മയുടെ മാനസിക സംഘർഷത്തിൻ്റെ കവിതയാണിത്. തീവ്രമായ വാത്സല്യത്തിൻ്റേതും അതിയായ സ്നേഹത്തിൻ്റേതുമായ ഒരു കവിത. 37 വർഷം പോറ്റി വളർത്തിയ ബുദ്ധിവികാസമില്ലാത്ത സ്വയം ഒന്നും ചെയ്യാൻ സാധിക്കാത്ത നിസ്സഹായായ മകളെ തൻ്റെ ഹൃദയത്തോട് ചേർത്ത് നിർത്തി കൊല്ലേണ്ടതെങ്ങനെയെന്ന് ചോദിക്കുന്ന ഒരമ്മ. തൻ്റെ കാലശേഷം അവളെങ്ങനെ ജീവിക്കുമെന്ന് ആധിയുള്ള ഒരമ്മ. താനില്ലാതായാൽ അവൾക്ക് സ്നേഹമോ കാരുണ്യമോ പരിചരണമോ ദയയോ കിട്ടുമോ എന്ന് ആശങ്ക എപ്പോഴും ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഒരമ്മ. തനിക്ക് വയ്യാതായാൽ, താൻ മരിച്ചു പോയാൽ തൻ്റെ ഈ നിസ്സഹായായ മകളെങ്ങനെ ജീവിക്കുമെന്ന് ആലോചിക്കുന്ന അമ്മ. ആ അമ്മയുടെ മനസ്സാണ് ഈ കവിത. സ്ത്രീയുടെയും പ്രകൃതിയുടെയും വേദനയും ആശങ്കയും സ്നേഹവും സ്വപ്നവുമെല്ലാമാണ് സുഗതകുമാരിയുടെ കവിതകളിൽ തെളിഞ്ഞ് കാണുന്നത്. കൊല്ലേണ്ടതെങ്ങനെയെന്ന കവിതയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് സുഗതകുമാരിയുടെ കാവ്യജീവിതത്തെക്കുറിച്ച് അല്പം കാര്യങ്ങൾ നമുക്ക് നോക്കാം. കവിയും സ്വാതന്ത്ര്യസമര സേനാനിയുമായ ബോധേശ്വരൻ്റെ മകളായിട്ടാണ് സുഗതകുമാരി ജനിച്ചത്. 1934 കാൽപ്പനികതയുടെ വശ്യമനോഹരമായ ശൈലി സുഗതകുമാരിയുടെ കവിതകളുടെ ഒരു പ്രത്യേകതയാണ്. സുഗതകുമാരിയുടെ പ്രധാനപ്പെട്ട കാവ്യസമാഹാരങ്ങൾ മുത്തുച്ചിപ്പി, പാവം മാനവഹൃദയം, ഇരുൾച്ചിറകുകൾ, പാതിരാപ്പൂക്കൾ, രാത്രിമഴ, അമ്പലമണി, തുലാവർഷപ്പച്ച, രാധയവിടെ, ദേവദാസി, വാഴത്തേൻ, കുറിഞ്ഞിപ്പൂക്കൾ, ഇരുൾച്ചിറകുകൾ, പാവം മാനവഹൃദയം, ഇവയൊക്കെയാണ് പ്രധാനപ്പെട്ട കാവ്യസമാഹാരങ്ങൾ. പാതിരാപ്പൂക്കൾക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. രാത്രിമഴ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടി. അമ്പലമണിക്ക് ആശാൻ പ്രൈസ് ലഭിച്ചു. കൂടാതെ ഓടക്കുഴൽ അവാർഡ്, വയലാർ അവാർഡ്, പത്മശ്രീ തുടങ്ങിയവ ലഭിച്ചിട്ടുണ്ട്. ഈ കോവിഡ് കാലഘട്ടത്തിലാണ് സുഗതകുമാരി മരിക്കുന്നത്. 2020 December 23 കോവിഡ് ബാധിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. അങ്ങനെ 86-ാമത്തെ വയസ്സിലാണ് സുഗതകുമാരി നമ്മെ വിട്ട് പിരിഞ്ഞത്. സുഗതകുമാരി ഒരു കവി മാത്രമായിരുന്നില്ല. പല ജനകീയ പ്രക്ഷോഭങ്ങളുടെയും മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. സാമൂഹിക പ്രവർത്തകയാണ്. കേരളത്തിലെ പരിസ്ഥിതി പ്രവർത്തകയായിരുന്നു. സൈലന്റ് വാലി പ്രക്ഷോഭത്തിലൊക്കെ സുഗതകുമാരിയുടെ പങ്ക് വിലമതിക്കാനാവാത്തതാണ്. നമ്മുടെ സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ അധ്യക്ഷയായിട്ട് സേവനം അനുഷ്ഠിച്ചിരുന്നു. അതുപോലെ കുട്ടികൾക്ക് വേണ്ടി പുറത്തിറക്കിയിരുന്ന തളിർ എന്ന മാസികയുടെ പത്രാധിപയായി പ്രവർത്തിച്ചു. മലയാളിക്ക് സുഗതകുമാരിയുടെ കവിതകളെന്നും ഗൃഹാതുരമായ സ്മരണകളുടെ കവിതകൾ കൂടിയാണ്. രാത്രിമഴ എന്ന കവിത ഓർക്കുക. സ്ത്രീയുടെയും പ്രകൃതിയുടെയും വേദനകളാണ് മിക്ക കവിതകളിലും ഉള്ളതെങ്കിലും
അതുപോലെ മനുഷ്യ മനസ്സിൻ്റെ സാന്ദ്രവും പ്രണയഭരിതവുമായ പല ഭാവങ്ങളും സുഗതകുമാരിയുടെ കവിതകളിൽ കാണാം. പാവം മാനവഹൃദയം, കൃഷ്ണ നീ എന്നെ അറിയില്ല തുടങ്ങിയ കവിതകളൊക്കെ ഓർക്കുക. അമ്മ മനസ്സിൻ്റെ പാട്ടുകാരിയായും കൃഷ്ണപ്രണയത്തിൻ്റെ ഗായികയായും പ്രകൃതിയുടെ കവയിത്രിയായും ആർദ്രതയുടെ ഗായത്രിയായുമൊക്കെ സുഗതകുമാരിയെ വായനക്കാർ ആസ്വാദകർ വിശേഷിപ്പിക്കുന്നുണ്ട്. സ്ത്രീ മനസ്സിൻ്റെ നിരവധി കവിതകൾ സുഗതകുമാരി എഴുതിയിട്ടുണ്ട്. അഭയാർത്ഥിനി എന്ന കവിത, വനിതാ കമ്മീഷൻ എന്ന കവിത, പെൺകുഞ്ഞ് 90 എന്ന കവിത, അതുപോലെ പരിസ്ഥിതി ദിനത്തിലൊക്കെ നാം ഓർക്കുന്ന ഒരു കവിതയുണ്ട് സുഗതകുമാരിയുടെ, പശ്ചിമഘട്ടം എന്ന കവിത. കരിമരുന്നിട്ട് പൊട്ടിത്തകർക്കും 100 മലകൾ അലറി കേണുടഞ്ഞു വീണടിയുന്നു, ഉറവകൾ നടുങ്ങി വറ്റുന്നു, 100,000 നിലവിളി ഉയർന്നു താഴുന്നു എന്ന വരികളൊക്കെ സത്യമാണെന്ന് നമുക്ക് മഹാപ്രളയം വന്നപ്പോൾ മനസ്സിലായി. ഇനി നമുക്ക് കൊല്ലേണ്ടതെങ്ങനെയെന്ന കവിതയിലേക്ക് പ്രവേശിക്കാം. അച്ഛൻ ഉപേക്ഷിച്ചു പോയ ഒരു കുഞ്ഞിനെ അമ്മ പോറ്റി വളർത്തി. അമ്മയാണ് അവൾക്ക് താങ്ങും തണലും ഇപ്പോൾ. എന്നാൽ മാനസികമായ അസ്വസ്ഥത അനുഭവിക്കുന്ന അവൾക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ സാധ്യമല്ല. ഒറ്റയ്ക്ക് ജീവിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അമ്മയ്ക്ക് പ്രായമായി. അതുകൊണ്ട് അമ്മ ഇല്ലാണ്ടാവുന്ന നാളിൽ ഈ മകൾ എങ്ങനെ ജീവിക്കുമെന്ന വലിയ ആകുലതയാണ് അമ്മയ്ക്ക്. അപ്പോൾ അമ്മ അവളെ കൊല്ലേണ്ടതിനെക്കുറിച്ച് ചിന്തിക്കുകയാണ്. അവൾക്ക് ജീവിക്കാൻ പറ്റിയതല്ല ലോകമെന്ന് അമ്മ തിരിച്ചറിയുകയാണ്. ഇനി കവിത നോക്കൂ. കൊല്ലേണ്ടതെങ്ങനെ ചിരിച്ച മുഖത്തു നോക്കി അല്ലിൽ തനിച്ചിവിടെ അമ്മ തപിച്ചിടുന്നു. ഇല്ലാ ഭയം വിഷമമൊന്നും ഇവൾക്ക്, തിങ്കൾ തെല്ലിന് തുല്യമൊരു പുഞ്ചിരിയുണ്ടു ചുണ്ടിൽ. ഇപ്പുഞ്ചിരിക്കു തെളിവില്ലറിവില്ല കാൺമീലർത്ഥം വൃഥാ ചിരിപൊഴിച്ചിവൾ വാണിയിടുന്നു. കഷ്ടം മഹാദുരിതജന്മമിതെന്ന് കാൺമോരിഷ്ടം വിനാ മിഴിതിരിച്ച് ഒഴിവാഴിടുന്നു. പൂവാണിവൾക്ക് മുഖം ഓമനയായ മെയ്യിൻ ലാവണ്യഭാവമിതു കാണുകയേറെ ദുഃഖം. ജീവൻ വെടിഞ്ഞ വിധമാം നയനങ്ങൾ ശൂന്യഭാവങ്ങൾ നിഷ്ഫല സുദീർഘമനോഹരങ്ങൾ. പൊട്ടിച്ചിരിച്ചു മിഴുചുറ്റിയുഴുന്നു കുഞ്ഞിൻ മട്ടിൽ പിളർത്തി അധരങ്ങൾ മുഴിഞ്ഞിടുന്നു. മർത്യൻ്റെ ഭാഷകളിലൊന്നിലുമല്ല ഏതോ പക്ഷിക്കിടാവ് മുറിവേറ്റു വിളിച്ചിടുമ്പോൾ. അമ്മയ്ക്കു മാത്രമറിയുന്നൊരു ഭാഷ കുഞ്ഞിൻ ഒന്നോ വയസ്സ് ശിവ 30 കൊല്ലേണ്ടതെങ്ങനെ എന്ന കവിത തുടങ്ങുന്നത് അമ്മ അമ്മയുടെ മകളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. 37 വയസ്സായ മകൾ. അവൾ പക്ഷിക്കിടാവ് മുറിവേറ്റ് ഒച്ചയുണ്ടാക്കുന്നത് പോലെയാണ് സംസാരിക്കുന്നത്. അമ്മയ്ക്ക് മാത്രമേ അവളുടെ ഭാഷ അറിയുകയുള്ളൂ. കുഞ്ഞിന് ഒന്നല്ല, ഒരു വയസ്സല്ല, 37 വയസ്സായി. ഇപ്പോഴും ആ കുഞ്ഞിൻ്റെ അവസ്ഥ അങ്ങനെയാണ്. എന്തൊക്കെയാണ് കുഞ്ഞിൻ്റെ അവസ്ഥകൾ? അവൾക്ക് ലോകത്തെക്കുറിച്ച് യാതൊരു ധാരണയും ഇല്ല. അവളുടെ ചുണ്ടിൽ എപ്പോഴും ഒരു തിങ്കൾത്തെല്ലിന് തുല്യമായ പുഞ്ചിരിയുണ്ട്, നിലാവിന് തുല്യമായ പുഞ്ചിരിയുണ്ട്. ആ പുഞ്ചിരിക്ക് തെളിവില്ല, അറിവില്ല. അതിന്
ഒരർത്ഥവുമില്ല. കാൺമീൽ അർത്ഥം വൃഥാ ചിരി പൊഴിച്ചിവൾ വാണിയിടുന്നു. അവളിങ്ങനെ ചിരിച്ചുകൊണ്ടേയിരിക്കുന്നു. കഷ്ടം. മഹാദുരിതജന്മം ഇതെന്ന് കാണുന്നവർ വലിയ ദുരിതത്തിലാണ് ഈ കുട്ടി, വലിയ ദുരിതമാണ് ഇവളുടെ അവസ്ഥ എന്ന് കാണുന്നവരിങ്ങനെ കണ്ണുമിഴിച്ചു നോക്കും. എന്നിട്ട് അവർ അവരുടെ വഴിക്ക് പോകും. അതാണ് കാൺമോരിഷ്ടം വിന മിഴിതിരിച്ചൊഴിവായിടുന്നു. കാണുന്നവരൊക്കെ അതിങ്ങനെ നോക്കിയിട്ട് അവരവരുടെ വഴിക്ക് പോകും. ഇവളെക്കുറിച്ച് അവരാരും ചിന്തിക്കുന്നില്ല. ഇവൾക്ക് വേണ്ടി അവരാരും പ്രവർത്തിക്കുന്നു പോലുമില്ല. പൂവാണിവൾക്ക് മുഖം, പൂവോലെയാണ് ഇവളുടെ മുഖം. ഓമനയായ മെയ്യിൽ ലാവണ്യഭാവം ഇത് കാണുകയേറെ ദുഃഖം. ജീവൻ വെടിഞ്ഞ വിധമാം നയനങ്ങൾ. വലിയ ലാവണ്യഭാവമൊന്നുമില്ല, വലിയ സൗന്ദര്യഭാവമൊന്നും അവളുടെ ഉടലിലില്ല. പിന്നെ കണ്ണ് എപ്പോൾ നോക്കിയാലും ഒരു തെളിച്ചമില്ലാത്ത പോലെയാണ്, ശൂന്യഭാവങ്ങളാണ് അതിൽ. ശവ മനോഹരമായ കണ്ണുകൾ തന്നെയാണ്. പൊട്ടിച്ചിരിച്ചു മിഴി ചുറ്റി ഉഴന്ന് കുഞ്ഞിൻമട്ടിൽ പിളർത്തി അധരങ്ങൾ മുഴിഞ്ഞിടുന്നു. മർത്യൻ്റെ ഭാഷകളിലൊന്നുമല്ല, ഏതോ പക്ഷിക്കിടാവ് മുറിവേറ്റു വിളിച്ചിടുമ്പോൾ. അവള് എന്തൊക്കെയോ വാക്കുകൾ ഇങ്ങനെ ഉച്ചരിക്കുന്നുണ്ട്, പൊട്ടിച്ചിരിക്കുന്നുണ്ട്. ഇവിടെ മാനസികാസ്വാസ്ഥ്യമുള്ള ആ കുഞ്ഞിനെ നമുക്ക് കവി കാണിച്ചു തരികയാണ്. ആ കുഞ്ഞിനെയാണ് വർണ്ണിക്കുന്നത്, അമ്മയ്ക്ക് മാത്രമേ അവളുടെ ഭാഷ അറിയുകയുള്ളൂ എന്ന്. അപ്പോൾ ഇവളെക്കുറിച്ച് പ്രായമായ അമ്മ ആലോചിക്കുകയാണ്. കവിതയുടെ ആദ്യത്തിൽ കൊല്ലേണ്ടതെങ്ങനെ, ചിരിച്ച മുഖത്തു നോക്കി അല്ലിൽ തനിച്ചിവിടെ അമ്മ തപിച്ചിടുന്നു. ഈ അമ്മയുടെ മനസ്സ് തപിക്കുകയാണ്, ചുട്ടുപൊള്ളുകയാണ്. എങ്ങനെയാണ് ഞാൻ ഈ ചിരിച്ച മുഖത്ത് നോക്കിയിട്ട് എൻ്റെ കുഞ്ഞിനെ കൊല്ലുക, എങ്ങനെ കൊല്ലും എന്ന്. ഇനി ബാക്കി കാര്യങ്ങൾ നോക്കും. തന്മേനി യൗവന സുപൂർണതയാൽ വിളങ്ങി കണ്ണീരിലൂടെ അത് മങ്ങിയുടഞ്ഞു കാണുമോ. നിന്നെ ചുമന്നിത് കരഞ്ഞു വിളിച്ചു പറ്റു, നിന്നോടണച്ചയളോടമ്മ വളർത്തെടുത്തു. അമ്മയ്ക്കു വയ്യനി മിഴിക്കു വെളിച്ചമേ നിൻ പൊന്മേനി തീക്കനലുപോലെ ചുടുന്നതായി. ഇമ്മട്ടിലുള്ള ദുരിതത്തിന് വേണ്ടയെന്നും കുന്നിച്ച ഭാരമിത് താങ്ങുക വയ്യയെന്നും. നിന്നച്ഛനന്ന് മനമേറെ മടുത്തു മാറി, നിന്നമ്മ തന്നൊഴിവിലന്യവസിപ്പു പോലും. ആവോ വസിക്ക സുഖമായി മനസ്സിലില്ലാ വേവും പരാതിയും, എനിക്കിവളെൻ്റെ ജീവൻ പോയി യുഗങ്ങൾ കഴിയുമ്പടി. കാലമേറെ ആയി വയസ്സ് മിഴിമൂടി മനസ്സുവാടി, രോഗങ്ങൾ വന്നു സഖിമാരോട് തുല്യം, എൻ്റെ ദേഹം പതുക്കെ രിപുവായൊരു ഭാരമായി. ആകാതെയായി കഠിനം പണിയൊന്നും അമ്മ പോകാറുമായി, മകളെ തുണയാരു നാളെ. അമ്മ ഇപ്പോഴത്തെ അവസ്ഥ പറയുകയാണ്, എനിക്ക് വയസ്സായി, ആകാതെയായി ഈ ഭാരമെടുപ്പ്, കഠിനമായി ഈ ജീവിതത്തിൻ്റെ ഭാരം താങ്ങൽ, എന്നെ കൊണ്ട് പറ്റുന്നില്ല. അമ്മ പോകാറുമായി മകളെ, നിനക്ക് തുണയാരാണ് നാളെ എന്നമ്മ ചോദിക്കുകയാണ്. അവളുടെ മേനി യൗവന സുപൂർണതയാൽ വിളങ്ങുന്നുണ്ട്. അമ്മ അത് കണ്ണീരിലൂടെ ആണ് കാണുന്നത്. എന്നിട്ട് അമ്മ പറയുന്നു, നിന്നെ ചുമന്നിത് കരഞ്ഞു വിളിച്ചു പറ്റു, നിന്നെ ഞാൻ തന്നെ പ്രസവിച്ചു, ഞാൻ തന്നെ നിന്നെ ഗർഭം ധരിച്ച് പ്രസവിച്ചു. നെഞ്ചോടണച്ച് വളരെ ദുഃഖത്തോടെ അഴലോടെ ഈ അമ്മ നിന്നെ വളർത്തിയെടുത്തു. അമ്മയ്ക്ക് വയ്യ, ഇനി എനിക്ക് വയ്യ മോളെ. നിന്മേനി തീക്കനലുപോലെ ചുടുന്നതായി, മിഴിക്ക് വെളിച്ചമേ, നിൻ്റെ മിഴിക്ക് വെളിച്ചമായി തീർന്നവളെ, നിൻ്റെ മേനി ഇതാ പനി വന്ന് തീക്കനലുപോലെ ചുടുന്നതായി. പിന്നെയോ നീ ദുരിതത്തിലായി, കുന്നിച്ച ഭാരം ഇത് താങ്ങുക വയ്യെന്നും നിന്നെ അച്ഛൻ അന്ന് മനമേറെ മടുത്തു മാറി, നിനക്കെന്തോ പനി വന്ന് അസുഖം വന്ന് ഇങ്ങനെയൊക്കെ ആയതാണെന്നാണ് ഈ കവിത സംസാരിക്കുന്നത്. മകൾക്ക് എന്തോ പനി വന്നു, അസുഖം വന്നു, ആകെ പ്രശ്നമായി, അവളിങ്ങനെയായി. അച്ഛനിത് വയ്യാഞ്ഞിട്ട് അച്ഛൻ മനമെടുത്ത് മാറിപ്പോയി. നിന്നമ്മ തൊഴിവിൽ അന്യ വസിപ്പ് പോലും.
അച്ഛൻ്റെ അവസ്ഥ എന്താണ്? നിന്നമ്മ തൻ ഒഴിവിൽ അന്യവസിപ്പ് പോലും അവോ വസിക്ക സുഖമായി മനസ്സിലില്ല വേവും പരാതിയും എനിക്കിവളെൻ്റെ ജീവൻ. നോക്കൂ, നിൻ്റെ അമ്മയുടെ ആ ഒഴിവിൽ വേറൊരു അന്യ വേറെ ആരോ അച്ഛൻ്റെ കൂടെ വസിക്കുന്നുണ്ട് അത്രേ. ആവോ ആരാന്ന് അമ്മയ്ക്കറിയില്ല, ആരുടെ കൂടെ അച്ഛൻ വസിക്കുന്നുണ്ട് ഇപ്പം. വസിക്ക സുഖമായി, സുഖമായി സന്തോഷത്തോടു കൂടെ ജീവിക്കുക, എനിക്കതിൽ പരാതിയൊന്നുമില്ല, മനസ്സിലൊരു വേവും പരാതിയൊന്നുമില്ല, എനിക്കിതാ എൻ്റെ ജീവനായിട്ട് ഈ മകളുണ്ട് എന്ന് അമ്മ വിചാരിച്ചു. പിന്നെ കാലങ്ങൾ കുറേ കഴിഞ്ഞു, പോയി യുഗങ്ങൾ കഴിയുമ്പടി കാലമേറെയായി വയസ്സ് മിഴിമൂടി മനസ്സുവാടി. കാലം കുറേ കടന്നുപോയി, 10-30 വർഷം കഴിഞ്ഞു. കാലമേറെ കടന്നുപോയപ്പോൾ വയസ്സായി, മിഴിമൂടി കണ്ണിലൊക്കെ ഇരുട്ട് കയറി, കണ്ണൊക്കെ കാഴ്ചയൊക്കെ മങ്ങി, മനസ്സ് വാടിത്തുടങ്ങി, രോഗങ്ങൾ വന്നു, രോഗങ്ങൾ വന്നു തുടങ്ങി. രോഗങ്ങൾ വന്നപ്പോൾ പ്രായമായി കഴിഞ്ഞാൽ മനസ്സ് വാടുമ്പോൾ, മനസ്സിന് ധൈര്യമില്ലെങ്കിൽ ശക്തി കുറയുമ്പോൾ രോഗങ്ങൾ വരും. രോഗങ്ങൾ വന്നു, സഖിമാരോട് തുല്യം, എൻ്റെ കൂട്ടുകാരോടൊക്കെ കൂട്ടുകാരൊക്കെ രോഗബാധിതരായതുപോലെ ഞാനും രോഗിയായി എന്നമ്മ പറയുന്നു. എൻ്റെ ദേഹം പതുക്കെ രിപുവായി, എൻ്റെ ദേഹം തന്നെ എൻ്റെ ശത്രുവായി. കാര്യം എന്താണ്? എൻ്റെ ദേഹത്തെ തന്നെ എനിക്ക് ശരിക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. അങ്ങോട്ട് മരുന്നും കാര്യമൊന്നും വേശാതെ തിരിച്ചത് ഇങ്ങോട്ട് പ്രതികരിക്കുകയാണ്. അതെൻ്റെ ശത്രുവെപ്പോലെയാണ് എൻ്റെ ദേഹം പെരുമാറുന്നത്. അതൊരു ഭാരമായി, എനിക്കിനി വയ്യ എന്നമ്മ പറയാണ്. പക്ഷേ നിൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ, ഞാൻ പോകാറായി, എൻ്റെ ജീവിതം അവസാനിക്കാറായി, പക്ഷേ നിൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ വലിയ സങ്കടമാണ്. നിനക്ക് ആരാണ് നാളെ തുണ? ആരോട്ടും ആരു കഴുകിച്ച് തുടച്ചുറക്കുമാരി മുടിച്ചുരുളുകൾ ചീകിയൊതുക്കി വയ്ക്കും ആരി അഴുക്കുകൾ എടുത്തിടുമെന്നും എൻ്റെ ആരോമലിൻ ഇരുളിലൊരു കരം പിടിക്കും. ഇനിയിപ്പോൾ ഇതൊക്കെ ആര് ചെയ്യും? ആരാണ് എൻ്റെ മകൾക്ക് ഭക്ഷണം കൊടുക്കുക? ആരാണ് കഴുകിച്ച് തുടച്ചു തരിക? ഒന്നും സ്വന്തം ചെയ്യാൻ നിനക്ക് പ്രാപ്തിയില്ലല്ലോ, മകൾക്കതൊന്നും സ്വന്തം ചെയ്യാനാവില്ല. അപ്പോൾ അതുകൊണ്ട് അവളെ തുടച്ചുറക്കണം. നിൻ്റെ മുടിച്ചുരുളുകൾ ഇനി ആര് ചീകി ഒതുക്കി വയ്ക്കും ഞാനില്ലാതായാൽ? ആരി അഴുക്കുകളൊക്കെ, നിൻ്റെ വിസർജ്യങ്ങളും മറ്റുമൊക്കെ ആരൊക്കെ എടുത്ത് ഇടും? ഇരുളിൽ ആരാണ് നിന്നെ വെളിച്ചം കാണിക്കാൻ വേണ്ടി നിൻ്റെ കൈ പിടിക്കുക? കാര്യം വിനാ നിലവിളിച്ച് പിടഞ്ഞിടുമ്പോൾ ആരെൻ്റെ കുഞ്ഞിനെ മുറുക്കെ അണച്ചുകൊള്ളും? നീ ഒന്നിനുമല്ലാതെ വെറുതെ നിലവിളിച്ച് പിടയുമ്പോൾ എൻ്റെ മകളെ നിന്നെ ആര് മുറുക്കെ ഇങ്ങനെ കെട്ടിപ്പിടിക്കും? അമ്മ ഇല്ലാണ്ടായാൽ എന്തു ചെയ്യും? ആരുണ്ടലിഞ്ഞു മിഴിനീരോട് കാത്തുകൊള്ളാൻ ആരുണ്ട് ദൈവവും ഒരമ്മയും എന്നീ മണ്ണിൽ? ഞാനും ദൈവവുമല്ല, നിനക്ക് ആരാണ് ഈ ഭൂമിയിലുള്ളത്? ഇത്രയും മനസ്സലിവോടുകൂടെ കണ്ണീരോടുകൂടെ നിന്നെ സംരക്ഷിക്കുവാൻ വേറെ ആരാ ഉള്ളത്? ആരുമില്ല. ഒന്നിനുമില്ല കഴിവേറെ വിശന്നിടുമ്പോൾ വിങ്ങിക്കരഞ്ഞിടുമുടൻ ചിരുതൂകി നിൽക്കും. നിൻ്റെ അവസ്ഥ ഇതാ ഇങ്ങനെയാണ്, നിനക്ക് ഒന്നിനും കഴിവില്ല. വിശന്നിടുമ്പോൾ നീ നന്നായി കരയും, പക്ഷെ പെട്ടെന്ന് ചിലപ്പോൾ ചിരിക്കുകയും ചെയ്യും. ഇനി തൻ്റെ മകളുടെ സ്വഭാവത്തെക്കുറിച്ച്, അവളുടെ പെരുമാറ്റം എങ്ങനെയാണ്, എന്തൊക്കെയാണ് അവളുടെ രീതികൾ എന്നൊക്കെയാണ് ഇവിടെ അമ്മ പറയുന്നത്. പെണ്ണാൺ ഉടുക്കണം ഉടുക്കരുത് ഒക്കെ ഒന്നാണ് എന്നോമനയ്ക്ക്. പെണ്ണായാൽ ഉടുക്കണം എന്നൊക്കെ നാം പറഞ്ഞാലും ഉടുക്കണം എന്നതും ഉടുക്കരുതെന്നതൊക്കെ അവൾക്ക് ഒരേപോലെയാണ്. ചിരിയാണ് കരച്ചിൽ പോലും, അവൾക്ക് ചിരിയും കരച്ചിലൊക്കെ ഒരുപോലെ തന്നെയാണ്. കൈക്കുഞ്ഞുപോലെ മലമൂത്രം അറിഞ്ഞിടാതെ നിൽക്കും രജസ്സു കറ ചാർത്തും ഉടുപ്പുമായി. ഇഷ്ടം കുളിക്ക് കുളിയും കളിയാണ് നീറ്റിൽ. പുൽക്കൈകളാൽ ഇവൾ അടിച്ചു തിമർത്തു തുള്ളും. അവൾക്ക് എന്താണ് ചെയ്യേണ്ടത്? എന്താണ് ചെയ്യേണ്ടാത്തത് എന്നൊന്നും അറിയില്ല. അവൾ ചെറിയ കുട്ടികൾക്ക് എങ്ങനെയാണോ നമ്മൾ എടുത്തു നടക്കുന്ന, 2 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾ എങ്ങനെയാണോ മലമൂത്ര വിസർജനം നടത്തുന്നത്, അതുപോലെ തന്നെയാണ് അവളുടെ അവസ്ഥ. അതെപ്പോഴും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും അവളറിയാതെ.
പിന്നെ കുളിക്കാൻ അവൾക്ക് ഇഷ്ടമാണ്. പക്ഷെ അവളുടെ കുളി എന്താണ്? കൈകാലിട്ടടിച്ച് ഇങ്ങനെ വെള്ളത്തിൽ ചെറിയ കുഞ്ഞുങ്ങൾ കളിക്കുന്നത് പോലെ കളിക്കും. തുടർന്ന് അമ്മ പറയാണ്, കാലത്തുണർത്തി അലിവായി കഴുകി ചുടിപ്പിച്ച് അവോള മോമനയെ ഞാൻ ചമയിച്ചിരുത്തും. കാലത്തവളെ ഉണർത്തിപ്പിച്ചിട്ട് എഴുന്നേൽപ്പിച്ചിട്ട് ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന വിധത്തിലൊക്കെ അവളെ ഇങ്ങനെ അണിയിച്ച് ഒരുക്കി ഇരുത്തും. അങ്ങനെ എത്ര ചമയിച്ചിരുത്തിയാലും അവളുടെ സ്ഥിതി എന്താണ്? പാവം ചിരിച്ചുഴറിയൻ മുഖമുറ്റു നോക്കി ഭാവം വിനാ പ്രതിമ പോലെ ഇരുന്നു കൊള്ളും. അവള് പ്രതിമ പോലെ ഇങ്ങനെ ഇരിക്കും. എത്ര നല്ല രീതിയിൽ അണിയിച്ചൊരുക്കിയാലും അവൾ എൻ്റെ മുഖത്ത് നോക്കി ഇങ്ങനെ ഇരിക്കും. അവൾക്കറിയില്ല ഇത് എന്താണ് ഭംഗി, എന്താണ് അഭംഗി, എന്താണ് ചമയം എന്നൊന്നും അറിയില്ല. അതാണ് അവളുടെ അവസ്ഥ. പെട്ടെന്നിടയ്ക്ക് ഭയമാർന്ന് പിടഞ്ഞെഴുന്നേറ്റ് ഉച്ചം കരഞ്ഞു തലതല്ലി അലച്ചിടുന്നു. പൊട്ടുന്നു തൂന്നറുക ചോരയൊലിക്കലും നോവൊട്ടും തിരിച്ചറിവെഴാതെ ചിരിപ്പു പിന്നെ. പെട്ടെന്ന് തൂന്നറുക ചോരയൊലിക്കലും നോവൊട്ടും തിരിച്ചറിവെഴാതെ ചിരിപ്പു പിന്നെ. അവളുടെ സ്വഭാവം നോക്കൂ, ഇങ്ങനെ അമ്മയുടെ മുഖത്തേക്ക് ഇങ്ങനെ ഉറ്റു നോക്കി നിൽക്കുകയും പക്ഷെ പെട്ടെന്ന് പേടിച്ച് പിടഞ്ഞെഴുന്നേക്കും, എന്നിട്ട് കരയും, തലതല്ലിക്കരയും. നെറുക പൊട്ടിയാലും തലയിൽ മുറിവ് വന്നാലും ചോരയൊലിച്ചാലും അവൾക്കതിൻ്റെ വേദനയൊന്നും അറിയില്ല. അവളിങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു മാനസികാസ്വാസ്ഥ്യമുള്ള കുഞ്ഞാണിത്. കുഞ്ഞായിരിക്കും അവൾ എത്ര സുഖം തരുന്നു തൻ മക്കൾ സർവ ദുരിതത്തിനും ഔഷധങ്ങൾ. കുഞ്ഞായിരിക്കുമ്പോൾ അവൾ എത്രയോ സുഖം തന്നിരുന്നു, എല്ലാ ദുരിതത്തിനും ഔഷധമായിട്ട് കുഞ്ഞുങ്ങളാണ് ജീവിതത്തിലുണ്ടാവുക. കുഞ്ഞുങ്ങളുടെ ചിരി കണ്ടാൽ മതി എല്ലാ സങ്കടങ്ങളും മനുഷ്യൻ മറക്കും. കുഞ്ഞായിരിക്കും അവൾ എത്ര സുഖം തരുന്നു തൻ മക്കൾ സർവ ദുരിതത്തിനും ഔഷധങ്ങൾ. കുഞ്ഞുങ്ങളെന്ന് പറവൂ ബുദ്ധർ, കൂരിരുട്ടും കണ്ണീരുമായി ചിലർ പിറക്കുവതെന്തു പിന്നെ. എല്ലാ ദുരിതത്തിനും അറുതി വരുത്തുന്ന രീതിയിലുള്ള സന്തോഷം തരാൻ വേണ്ടിയാണ് കുഞ്ഞുങ്ങൾ പിറവിയെടുക്കുന്നത്. പക്ഷെ എല്ലാ കുഞ്ഞുങ്ങളും അങ്ങനെയല്ലല്ലോ. ചില കുഞ്ഞുങ്ങൾ കൂരിരുട്ടും കണ്ണീരുമായിട്ട് പിറക്കുകയാണല്ലോ. എന്താണ് ഇങ്ങനെ എന്ന് കവി ആലോചിക്കുകയാണ്. മിണ്ടിയില മുട്ടിലുശിരാർന്നിവൾ നീന്തിയില്ല കണ്ടിയില കൊഞ്ചലുതിരുന്നൊരു പിച്ചവെപ്പും. ഇവളുടെ അവസ്ഥ എന്താണ്? അവള് ഇതുവരെ സംസാരിച്ചിട്ടില്ല, മുട്ടിലെഴിഞ്ഞിട്ടില്ല, നീന്തിയിട്ടില്ല, കൊഞ്ചിക്കൊണ്ട് പിച്ച വെച്ചിട്ടില്ല. മണ്ടിക്കളിച്ചിവൾ നടപ്പത് പാഞ്ഞുവന്നൻ കണ്ടത്തിലാഞ്ഞു പുണരുന്നതറിഞ്ഞതില്ല. വന്നൻ മടിത്തടമതിൽ ചിരിപൂണ്ടിരുന്നൻ കുഞ്ഞെന്നോടൊന്നും ഒരു വാക്കും ഒഴിഞ്ഞതില്ല. പൊന്നുമ്മയൊന്നും ഇവൾ തന്നതുമില്ല. അമ്മയെന്നെ എൻ്റെ മകളൊന്നു വിളിച്ചുമില്ല. എന്നാലും എങ്ങനെ എനിക്കിവൾ ജീവനായി. സാധാരണ ഒരു കുഞ്ഞ് ചെയ്യുന്ന കാര്യമൊന്നും അവൾ എന്നോട് ചെയ്തിട്ടില്ല. അവൾ ഓടിക്കളിച്ച് എൻ്റെ അടുത്ത് വന്നിട്ടില്ല, എന്നെ കെട്ടിപ്പുളർന്നിട്ടില്ല, എൻ്റെ മടിയിലിരുന്നിട്ടില്ല. ചിരിപോണ്ട് ഇരുന്നൻ കുഞ്ഞെന്നോട് ഒരു വാക്കുപോലും പറഞ്ഞിട്ടില്ല. ഒരു ഉമ്മ പോലും അവൾ സ്നേഹത്തോടെ തന്നിട്ടില്ല. അതിനൊന്നും അവൾക്ക് പയ്യ, അവൾക്ക് ആവതില്ല. എന്നാലും എനിക്കിവൾ ജീവനാണ്. എനിക്ക് എങ്ങനെയാണ് ഇവൾ പ്രിയപ്പെട്ടതെന്ന് എനിക്കറിയില്ല. അത്രയും പ്രിയപ്പെട്ടവളായിട്ട് മാറിയിട്ടുണ്ട് അവൾ. കണ്ണായി കണ്ണിനമൃതായി വെളിച്ചമായി എന്നെ തിരിച്ചറിയും ഓമനയെന്ന് മാത്രം അമ്മയ്ക്കു നിശ്ചയം. എനിക്കത് പോരുമുണ്ണി. എൻ്റെ കണ്ണായി കണ്ണിന് അമൃതായിട്ട് വെളിച്ചമായിട്ട് അവളെന്നെ തിരിച്ചറിയുന്നുണ്ട്. അവൾ അവളുടെ കണ്ണായി അവളുടെ കണ്ണിന് വെളിച്ചമായിട്ട് എന്നെ തിരിച്ചറിയുന്നുണ്ട്. അതെനിക്ക് നിശ്ചയമുണ്ട്, എനിക്കത് മതി.
എനിക്കത് പോരുമുണ്ണി എന്നാണ് അമ്മ പറയണത്. പൊട്ടിട്ടു ചന്ദനവരക്കുറി ചാർത്തി മഞ്ഞപ്പട്ടാട ചാർത്തി ഇവളെ ചമയിച്ചിടുമ്പോൾ പൊട്ടിക്കരഞ്ഞറിയാം പഴയോരു ജന്മമൊട്ടാകെ ഞാൻ കഠിന പാപശതങ്ങൾ ചെയ്തോൾ പേടിപ്പൂ ഞാൻ ചിറകിനുള്ളിൽ ഒളിച്ചു കാക്കുമാടൽ കുരുന്നിതൊരു ഒരു മാത്ര നനച്ചു നിൽക്കിൽ. പൊട്ടിക്കരഞ്ഞറിയാം പഴയൊരു ജന്മമൊട്ടാകെ ഞാൻ കഠിന പാപശതങ്ങൾ ചെയ്തോൾ പേടിപ്പു ഞാൻ ചിറകിനുള്ളിൽ ഒളിച്ചു കാക്കും ആടൽ കുരുന്നിതൊരു മാത്ര തനിച്ചു നിൽക്കിൽ. ചൂടുള്ള ഘോര നഗരങ്ങൾ കൊതിച്ച് റാഞ്ചുമോടാനുമില്ല തടയാനും ഇവൾക്കു ശേഷി. വയ്യോർക്കുവാൻ വഴിയിലൊക്കെ അലഞ്ഞുഴന്ന് കൈനീട്ടി എൻ്റെ ഉയിർ തേടി നടക്കുമെന്നെ. അയ്യോ മരിച്ചവളൊരമ്മ അദൃശ്യ ഒപ്പം പൊയ്യല്ല കേണു ഗതിയറ്റു നടക്കിലെന്താം. ചത്തോർക്ക് വയ്യ തുണ നൽകുവതിന് വിട്ടുനിൽക്കാനുമായിടുകയില്ല. കരഞ്ഞു പിന്നിൽപ്പെട്ടുള്ള പാഴ്നിഴല് പോലെ നടക്കുമെന്നോ കഷ്ടം മരിക്കലും എനിക്ക് ഒഴിവില്ലയെന്നോ. അമ്മ അമ്മയുടെ അവസ്ഥ പറയുകയാണ്. ഇവൾക്ക് ഒന്നിനും വയ്യ, അത്രയും അവശയായിട്ടുള്ള മകളാണ്. അമ്മ ഇങ്ങനെ കുട്ടിക്ക് വന്നത് എൻ്റെ കഴിഞ്ഞ ജന്മത്തിലെ പാപമായിരിക്കാം എന്ന് വിചാരിക്കുകയാണ്. പൊട്ടിക്കരഞ്ഞറിയാം പഴയൊരു ജന്മമൊട്ടാകെ ഞാൻ കഠിന പാപശതങ്ങൾ ചെയ്തോൾ, അതുകൊണ്ടായിരിക്കാം എനിക്കിങ്ങനെ ഒരു മകളെ കിട്ടിയത്, കഴിഞ്ഞ ജന്മത്തിൽ ഒത്തിരി പാപങ്ങൾ ചെയ്തിട്ടുണ്ടാവാം എന്ന് അമ്മ വിചാരിക്കുന്നു. കരച്ച് ചന്ദനക്കുറിയൊക്കെ ചാർത്തിയിട്ട് മഞ്ഞ നല്ല പട്ട് ഉടുപ്പിച്ച് ഇങ്ങനെ അവളെ ചമയിച്ചിടുമ്പോൾ അമ്മ ഓർത്തു പോവുകയാണ് ഇക്കാര്യം. കഴിഞ്ഞ ജന്മത്തിൽ ഒരു പക്ഷേ ഞാൻ പാപം ചെയ്തുകൊണ്ടായിരിക്കാം എനിക്കിങ്ങനെയൊരു മകൾ ലഭിച്ചത്. പിന്നെ അമ്മ പെട്ടെന്ന് പേടിക്കുന്നു. ഇതുവരെ ഞാൻ ചിറകിനുള്ളിൽ ഒളിപ്പിച്ചുകൊണ്ട് മകളെ കാത്തു, ഇനി എന്തു ചെയ്യും? ഞാനൊന്ന് മാറിയാൽ ചൂടുള്ള ഘോര നഗരങ്ങൾ അവളെ റാഞ്ചാൻ വേണ്ടി വരും, അവളെ റാഞ്ചിക്കൊണ്ടുപോകും ക്രൂരശക്തികൾ, സാമൂഹ്യ വിരുദ്ധർ അവരെ. അമ്മയ്ക്ക് പേടിയാണ്. മകളെ അവൾക്ക് സ്വന്തമായി സംരക്ഷിക്കാൻ അറിയില്ല. അമ്മ മരിച്ചുപോയാലോ അമ്മയ്ക്ക് അദൃശ്യയായി അവളുടെ ഒപ്പം നടക്കാം, അവൾക്ക് മറ്റൊരു കൂട്ടില്ലല്ലോ. അതുകൊണ്ട് ചത്തോർക്ക് വയ്യ തുണ നൽകുവാൻ എന്ന് അമ്മയ്ക്കറിയാം, പക്ഷേ മകളെ വിട്ടുപോകാൻ സാധിക്കില്ലല്ലോ. കഷ്ടം മരിക്കലും എനിക്ക് ഒഴിവില്ല എന്നോ എന്ന് അമ്മ ചിന്തിക്കുകയാണ്. മരിച്ചുപോയാലും ഞാനിവളെ നോക്കേണ്ടി വരുമല്ലോ, വേറെ ആരും ഇവളെ നോക്കാത്തത് കൊണ്ട് എന്ന്. മുക്കൂട്ടുപാതയിൽ അലഞ്ഞു നടന്നിടുന്നോൾ പിച്ചക്കിരപ്പവൾ കിറുക്കിയൊരുത്തി കണ്ടേൻ ഇപ്പോൾ നിറഞ്ഞ വയറോടെ ഇരിപ്പു കണ്ടേൻ. ചിത്തം ഭയാകുലമുറക്കെ വിളിച്ചുപോയി പൊന്നോമനെ വെടികയില്ല തനിച്ചു നിന്നെ. അമ്മ ഒരു നിമിഷം ഓർക്കുകയാണ്, അമ്മ മരിച്ചുപോയാൽ ഇവളുടെ അവസ്ഥ എന്തായിരിക്കും? ഇവള് പിച്ചക്കാരിയായിട്ട് നടക്കും, ആളുകൾ കിറുക്കിയെന്ന് പറയും, ഭ്രാന്തത്തി എന്ന് പറഞ്ഞ് അവളുടെ പിന്നാലെ കൂടും. പിന്നെ അമ്മ കാണുന്നു അവളിതാ നിറവയറുമായിട്ട് തെരുവിലൂടെ നടക്കുന്നു, ഓരോ അവളെ പിഴപ്പിച്ചിരിക്കുന്നു. അതൊക്കെ കണ്ട് അമ്മ ആകെ പേടിക്കുകയാണ്. മനസ്സിൽ സ്വപ്നം പോലെ കണ്ടിട്ട് ഭയാകുലമായിട്ട് വിളിച്ചു